ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അതിന് നായർ ഡോക്ടർ ഷാംപി തോമസ് അച്ഛൻ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നന് ഇന്ന് സഭയായി വിശുദ്ധ മർക്കോസ് ചെയ്ത സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗമാണ് ഏവൻ ഗേലുവിനായി നിശ്ചയിച്ചിരുന്നത് വിശുദ്ധ മർക്കോസ് ചെയ്തി സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളിലെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യം ഒരിക്കൽ കൂടി വായിക്കുകയാണ് മർക്കോസീതി സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വാങ്ങുവീൻ ഇതെന്റെ ശരീരമെന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന ആൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിയുമലയ്ക്ക് പോയി മർത്തോമ സഭ ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി വിശുദ്ധ കുർബാന എന്ന കൂതാശയെ പറ്റി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായി വേർതിരിച്ചിരിക്കുകയാണ് അതിനാധാരമായി എടുത്തിരിക്കുന്ന ചിന്താവിഷയം വിശുദ്ധ കുർബാന എന്ന കൂതാശ രക്ഷയുടെ ആഘോഷമാണ് സാക്രമെൻ്റ് ഓഫ് ഹോളി കുർബാന സെലിബ്രേഷൻ ഓഫ് സാൽവേഷൻ രക്ഷയുടെ ആഘോഷമാണ് നാം അനുഭവിക്കുന്ന വിശുദ്ധ കുർബാന എന്ന് പഠിപ്പിക്കുന്ന ഒരു ദിവസം എന്നാൽ കഴിഞ്ഞ നാല് അഞ്ച് മാസത്തിലേറെയായി ആറു മാസത്തിലേറെയായി വിശുദ്ധ കുർബാനയുടെ ഭാഗമാകുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ചിന്താവിഷയം ഈ ഒരു ധ്യാനം നമുക്ക് അനുഗ്രഹമാകട്ടെ അത് നമ്മെ കൂടുതൽ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിന് നാം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം ഇന്ന് ഏവൻ കെയിലോനായി വായിച്ച പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഭാഗം യേശു ക്രിസ്തു തൻ്റെ പെസഹ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ പെസഹ ആഘോഷത്തിൻ്റെ ഭാഗമായി ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്യുന്ന വേദഭാഗമാണ് നാം വായിച്ചിരു കേട്ടത് ഇവിടെ യേശു രണ്ട് ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി അവർക്ക് ചില നിർദ്ദേശങ്ങളും പല കാര്യങ്ങൾ അവരെ വിടുകയാണ് എരുസലേമിൽ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്നപ്പോൾ പരിചയപ്പെട്ട ഒരു ഭവനമായിരുന്നിരിക്കാം പെസഹ ഭക്ഷിക്കുവാനായി യേശു തിരഞ്ഞെടുത്തത് എന്ന് ചില ചില വേ വേദപഠിതാക്കൾ പറയുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഈ ലേഖനം ഈ സുവിശേഷം എഴുതിയ വിശുദ്ധ മർക്കോസിൻ്റെ ഭവനം തന്നെയാണ് എന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ഇവിടെ യേശു കൊടുത്ത ചില നിർദ്ദേശങ്ങൾ എന്ത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം യേശു ഇവർക്ക് നൽകിയ നിർദ്ദേശം നിങ്ങൾ ഒരു ദേശത്തേക്ക് പോവുക അവിടെ നിങ്ങൾ ഒരു പുരുഷൻ വെള്ളം ചുമന്നുകൊണ്ടു പോകുന്ന ഒരു കാണും സാധാരണയായി സ്ത്രീകൾ വെള്ളം ചുമന്നുകൊണ്ടു പോകുന്ന ഒരു പശ്ചാത്തലമാണ് ആ രാജ്യത്തുണ്ടായിരുന്നത് അന്ന് നിലനിന്നിരുന്നത് എന്നാൽ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് പകരമായി പുരുഷന്മാരെ നിയോഗിച്ചപ്പോൾ ആ ഒരു അടയാളം അവർക്ക് കണ്ടുപിടിക്കുവാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു നിഷ്പ്രയാസം അവർക്ക് അടയാളം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അങ്ങനെ അവർക്ക് നിയോഗിച്ചിരുന്നതായ ഭവനത്തിൽ അവർ പ്രവേശിക്കുകയും യേശു ക്രിസ്തു പറഞ്ഞതായ ക്രമത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന രണ്ട് ശിഷ്യഗണത്തെ കാണും മൂന്നര വർഷക്കാലം യേശുവിനോടൊപ്പം ശുശ്രൂഷ ചെയ്ത ഈ ശിഷ്യഗണത്തിന് എന്തുകൊണ്ടാണ് ഈ ഒരു വിരുന്ന് ഇത്ര പ്രാധാന്യമേറി തോന്നിയത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഈ ഈ വിരുന്നിന് ഇത്ര പ്രാധാന്യം എന്തുകൊണ്ടാണ് കഴിഞ്ഞ മൂന്നര വർഷക്കാലം അവരോടൊപ്പമാണ് യേശു ഭക്ഷണം കഴിച്ചത് ഇതേപോലെയുള്ള പെസഹ ഇതിനു മുമ്പും അവൻ ആചരിച്ചിട്ടുണ്ട് എന്നാൽ ഈ പെസഹ ഭക്ഷണ വിരുന്നിന് എന്താണ് പ്രത്യേകത അതിന് ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ തൻ്റെ നാളുകൾ അവസാനിക്കാറായി എന്ന് യേശു ക്രിസ്തു മനസ്സിലാക്കിയിട്ടും അവരോടൊപ്പം വിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് തനിക്ക് അവശേഷിക്കുന്നത് എന്ന് വ്യക്തമായി അറിയാവുന്ന യേശു ക്രിസ്തു അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയാണ് കഷ്ടതയുടെ മധ്യത്തിലായിരുന്നു അവൻ പ്രയാസത്തിൻ്റെ മധ്യത്തിലായിരുന്നു ദുരിതത്തിൻ്റെ അനുഭവത്തിലായിരുന്നു എന്നിട്ടും അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയാണ് ലൂക്കോസേത് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഇങ്ങനെയൊരു പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് താൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടൊപ്പം കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ച യേശുവിനെ കാണുകയാണ് കഷ്ടം കഷ്ടമനുഭവിക്കും മുമ്പേ അവൻ്റെ ഉള്ളിലെ ആഗ്രഹം തൻ്റെ ശിഷ്യഗണത്തോടൊപ്പം ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഒരാഗ്രഹമാണ് കഷ്ടതയുടെ മധ്യത്തിൽ സ്നേഹത്തോടെ സംസാരിക്കുവാൻ യേശുവിന് സാധിച്ചു കരിപ്പൂരിലും രാജമലയിലും അങ്ങനെ കേരളത്തിൻ്റെ പലയിടങ്ങളിലും പ്രളയ ഭീഷണി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്നേഹത്തോടുകൂടി സംസാരിക്കുവാൻ സ്നേഹ സ്നേഹസ്വരമുയർത്തുവാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു വെല്ലുവിളി നിറഞ്ഞ ചോദ്യമാണ് യേശു ക്രിസ്തു കഷ്ടതയുടെ മധ്യത്തിൽ സ്തോത്ര സ്വരവും പറയുകയാണ് എന്താണ് അവൻ സ്തോത്രം പറയുന്നത് തൻ്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണപാനീയങ്ങളെ അവനെടുത്ത് സ്തോത്രം ചെയ്താണ് അവർക്ക് പങ്കിട്ട് കൊടുക്കുന്നത് ഇതൊരു ഭക്ഷണശാല മാത്രമായിരുന്നില്ല ഇത് ശിഷ്യഗണത്തിന് ഒരു പാഠശാല കൂടിയായിരുന്നു കാരണം അവരെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ കഷ്ടതയുണ്ടാകും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും ആ സമയങ്ങളിലും സ്തോത്രം പറയുവാൻ മടി കാണിക്കരുത് സ്തോത്രം പറയുവാൻ നീ മടി കാണിക്കരുത് എന്ന് യേശു ക്രിസ്തുവരെ പഠിപ്പിച്ച ഒരു പാഠശാലയായിരുന്നു ഒരു പക്ഷെങ്കിൽ യേശുവിനെ സംബന്ധിച്ച് ആ ഒരു മാനസികാവസ്ഥയിൽ മുന്നിലിരിക്കുന്ന ഭക്ഷണമോ താനിപ്പോൾ ആചരിക്കുന്ന പെസഹായിയുടെ അർത്ഥങ്ങളെ പറ്റിയൊക്കെ കൂടുതലായി ചിന്തിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല കാരണം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി എന്നിരുന്നാൽ പോലും സ്നേഹത്തോടുകൂടി സ്തോത്രത്തോടുകൂടി അടുത്തു വരുന്ന യേശുവിനെ കാണുന്നു അതാണ് ഈ ഭക്ഷണത്തിൻ്റെ ഈ വിരുന്നിൻ്റെ പ്രത്യേകത ഇന്ന് സഭയായി ചിന്തിക്കുന്ന ചിന്താവിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കും നമ്മുടെ ധ്യാനങ്ങളിലേക്ക് മടങ്ങി വരാമെന്ന് ആഗ്രഹിക്കുക വിശുദ്ധ കുർബാന രക്ഷയുടെ ആഘോഷമാണ് സെലിബ്രേഷൻ ഓഫ് സാൽവേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് രക്ഷയുടെ ആഘോഷമായ ഒരു വിരുന്ന് അപ്പോൾ ആ ആഘോഷത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്താണ് അതാണ് ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഓരോ ആഘോഷത്തിനും ചില പ്രത്യേകതകളുണ്ട് ഓരോ ആഘോഷങ്ങൾക്കും പ്രത്യേകതകളുണ്ട് ക്രിസ്മസിന് ഒരു ആഘോഷമുണ്ട് നമ്മുടെ ഓണം വരുമ്പോൾ ഒരു പ്രത്യേകം ആഘോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം വരുമ്പോഴോ മാമോദി സാ ശുശ്രൂഷ വരുമ്പോഴോ ഒക്കെ അത് പ്രത്യേക തര ആഘോഷങ്ങളാണ് എന്നാൽ ഈ ആഘോഷങ്ങൾക്കെല്ലാം വ്യത്യസ്തങ്ങളായ പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഈ രക്ഷയുടെ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്കുള്ള പ്രത്യേകതകളെയാണ് ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി വേർതിരിവില്ലാത്ത ആഘോഷമാണ് വിശുദ്ധ കുർബാന സെലിബ്രേഷൻ വിതഔട്ട് ഡിസ്ക്രിമിനേഷൻ വേർതിരിവുകളില്ലാത്ത ആഘോഷം ഞാൻ പറഞ്ഞുവല്ലോ പല ആഘോഷങ്ങളുണ്ട് നാം പങ്കെടുക്കുന്ന പല ആഘോഷങ്ങളിൽ ചിലതാണ് വിവാഹം മാമോദിസ ശുശ്രൂഷ അങ്ങനെ പല കാര്യങ്ങൾ ഈ ശുശ്രൂഷകൾക്കെല്ലാം ഇതൊരു ആഘോഷമായി കാണുന്ന പലരുമുണ്ട് ഈ ആഘോഷങ്ങൾക്ക് ഒരു വേർതിരിവുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചാൽ പണമുള്ളവൻ്റെ വിവാഹ ശുശ്രൂഷയും പാവപ്പെട്ടവൻ്റെ വിവാഹ ശുശ്രൂഷയും വ്യത്യാസമുണ്ട് പണമുള്ളവൻ്റെ ആഹാരത്തിൽ വ്യത്യാസമുണ്ട് പണമുള്ളവൻ്റെ അതിഥികളിൽ വ്യത്യാസമുണ്ട് പണമുള്ളവൻ സ്വീകരിക്കുന്ന അലങ്കാരങ്ങളിൽ വ്യത്യാസമുണ്ട് അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റ് വ്യത്യാസമാണ് ഫ്രണ്ട്സ് വ്യത്യാസമാണ് ഫങ്ഷനാലിറ്റീസ് വ്യത്യാസമാണ് ഫെസിലിറ്റീസ് വ്യത്യാസമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു വേർതിരിവുണ്ട് ഓരോരുത്തർക്കും വേർതിരിവോടുകൂടി എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാൽ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഒരു വേർതിരിവോളുമില്ല പാവപ്പെട്ടവനൊന്നോ കുറഞ്ഞവനെന്നോ കൂടിയവനെന്നോ വ്യത്യാസമില്ലാതെ വേർതിരിവുകളില്ലാതെ കർത്താവ് നമുക്ക് നൽകിയ ഒരാഘോഷമാണ് രക്ഷ ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറയുന്നത് പോലെ ഈ വിശുദ്ധ കുർബാനയും കർത്താവിൻ്റെ ഒരു ദാനമാണ് കഴിഞ്ഞ ആഴ്ച സുവിശേഷം സകലർക്കുമെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു ഓൾ ഇത് സകലർക്കുമുള്ളതാണ് ഇത് സൗജന്യമാണ് ഇത് സകലർക്കുമുള്ളതാണ് അതുപോലെയാണെങ്കിൽ വിശുദ്ധ കുർബാനയും സകലർക്കുമുള്ളതാണ് ഇറ്റ്സ് അൻ ഇൻവിറ്റേഷൻ ടു ഓൾ അനുതാപത്തോടെ വരുന്ന ഏവരെയും സ്വീകരിക്കും എന്നുള്ളതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ വേദഭാഗം തന്നെ പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിനോടൊപ്പം ഭക്ഷണം കഴിച്ചത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം പണത്തിന് പിന്നാലെ പോയ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം തള്ളിപ്പറയുന്നതായ ഒറ്റ കൊടുക്കും തള്ളിപ്പറയുന്നതായ പത്രോസ് ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഭരണശേഷം പലയിടങ്ങളിൽ ഒളിഞ്ഞു താമസിച്ച ശിഷ്യഗണമുണ്ടായിരുന്നു ഇങ്ങനെ പലരും ഉണ്ടായിരുന്നിട്ടും അവരെ ഒന്നും വേർതിരിച്ച് കാണുവാൻ കർത്താവ് ശ്രമിക്കുന്നില്ല അവരെ ഒരുമിച്ച് നിർത്തുവാൻ യേശു ക്രിസ്തു ശ്രമിക്കുന്നു പരസ്യ ശുശ്രൂഷയിൽ മൂന്നര വർഷക്കാലത്തെ പരസ്യ ശുശ്രൂ ശുശ്രൂഷയിൽ ഒരിക്കൽ പോലും യേശു ക്രിസ്തു വേർതിരിവുകളെ കാണിച്ചിട്ടില്ല വിശുദ്ധ കുർബാന നാം ദൈവത്തിൽ ദൈവനാമത്തിൽ നിർവഹിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പാപിയെന്നോ വിശുദ്ധനെന്നോ വേർതിരിവില്ലാതെ അനുതാപത്തോടെ വരുന്നവനെ സ്വീകരിക്കുകയാണ് എന്നാൽ ഇൻവിറ്റേഷൻ വിത്ത് എ കണ്ടീഷനാണ് ഒരു ചെറിയ നിബന്ധനയുണ്ട് ആ നിബന്ധന എന്ത് എന്ന് ചോദിച്ചാൽ ഇവിടെ പ്രവേശനം എല്ലാവർക്കുമുണ്ട് എങ്കിൽ പോലും അനുതാപത്തോടെ അടുത്തു വരണം അനുതാപത്തോടെ അടുത്തു വരേണ്ട ഒരു സാഹചര്യം മാത്രമാണ് നാം അനുഭവിക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഉള്ളത് യേശുക്രിസ്തു നൽകിയ വിശുദ്ധ കുർബാനയിൽ പാപികളെയും അവൻ സ്വീകരിച്ചിരുന്നു തെറ്റ് ചെയ്യാൻ പോകുന്നവരെയും അവൻ സ്വീകരിച്ചിരുന്നു എന്നാൽ വിശുദ്ധ കുർബാന സഭയായി ചെയ്യുമ്പോൾ അവിടെ നമ്മെ പഠിപ്പിക്കുന്നത് അനുതാപത്തോടെ അടുത്തു വരിക എന്നുള്ള ഒരു കാര്യം വേർതിരിവുകളൊന്നുമില്ല സമത്വം മാത്രമേ ഉള്ളൂ ഇന്ന് നാം വായിച്ച ശ്രീഹ വായിക്കേണ്ടിയിരുന്ന ശ്രീഹ ഭാഗത്തിൽ ഒന്നുകൂരി പത്താം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം ഇങ്ങനെയാണ് നാം എല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളാണ് വേർതിരിവുകളില്ലാത്ത ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരാഘോഷമാണ് വിശുദ്ധ കുർബാന ഒന്നാമതായി പറയാൻ ആഗ്രഹിച്ചത് ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടുള്ള അനുഭവിക്കാൻ ഏറെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിശുദ്ധ കുർബാന വേർതിരിവുകളില്ലാത്തതാണ് രണ്ടാമതായി വിധേയപ്പെടലിൻ്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന സെലിബ്രേഷൻ വിത്ത് ഡെഡിക്കേഷൻ വിധേയപ്പെടലിൻ്റെ ആഘോഷം രക്ഷയുടെ ആഘോഷമായ കുർബാനയിൽ പങ്കുചേരുവാൻ ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി വിധേയപ്പെടുക സമർപ്പിക്കുക വിനയത്തോടെ അടുത്തു വരിക എന്നുള്ളതാണ് യേശു ക്രിസ്തു വിനയത്തോടും സമർപ്പണത്തോടും മുന്നോട്ട് വന്നപ്പോൾ രക്ഷയുടെ വലിയ ആഘോഷത്തിൽ അവൻ പങ്കുകാരനായി സെലിബ്രേഷൻ ഓഫ് സാൽവേഷൻ ത്രൂ സെൽഫ് സാക്രിഫൈസ് സ്വന്തം ജീവനെ നൽകി അവൻ ഈ രക്ഷയുടെ ആഘോഷത്തിൽ പങ്കുചേരുകയാണ് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും പറയുവാൻ എളുപ്പമാണെങ്കിൽ പോലും സ്വന്തമായി ഇല്ലാതെയാകുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് യേശു ഈ പത്രോസിനെയും യൂതായെയും ഈ ശിഷ്യഗണത്തോടൊപ്പം ചേർന്ന് ഈ പെസഹ ആചരിച്ചത് ഇത് അനുതാപത്തോടെ അടുത്ത് വരണമെങ്കിൽ എന്നാൽ അതിനുത്തരമായി പറയുവാൻ സാധിക്കുന്നത് അവസാന നിമിഷവും ഒരവസരം അവർക്ക് കൊടുക്കുകയാണ് യേശു ക്രിസ്തു രണ്ട് സന്ദർഭങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്ന് ഈ പെസഹാ ശുശ്രൂഷയിലാണ് അതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് യേശു ക്രിസ്തു അവിടെ അപ്പം എടുത്ത് വാഴ്ത്തി നൽകുകയാണ് മറ്റൊന്നൊരു ഫുൾഫില്ലിംഗ് റെപ്രസെൻറ്റേഷനാണ് അവൻ കുരിശിൽ വരിച്ചതും വഹിച്ച മരണവും ഒരു വിശുദ്ധ കുർബാനയാണ് അങ്ങനെയെങ്കിൽ ഈ രണ്ട് സന്ദർഭത്തിലും അവനോടൊപ്പം പങ്കുചേർന്നവർ ഒരിക്കലും യോഗ്യതയുള്ളവരായിരുന്നില്ല പെസഹായോടൊപ്പം ഭക്ഷിച്ചപ്പോൾ ശിഷ്യഗണമാണ് തെറ്റിലേക്ക് അകപ്പെട്ടു പോകുന്ന ശിഷ്യഗണമാണ് കുരിശിൽ മരിച്ചപ്പോഴും അവൻ്റെ ഇടതും വലതും നിന്നത് കള്ളന്മാരാണ് യോഗ്യതയില്ലായിരുന്നു എന്നാൽ അവസരം നൽകി വിധേയപ്പെടുവാൻ സമർപ്പണപ്പെടുവാൻ അവസരം നൽകുകയാണ് പലപ്പോഴും ഞാനും നിങ്ങളും അനുഭവിക്കുന്ന അർപ്പിക്കുന്നതായ വിശുദ്ധ കുർബാന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ ഒതുങ്ങുകയാണ് ഒരു കാഴ്ചയ്ക്ക് വേണ്ടി കണ്ണിനാനന്ദകരമായി ചെവിക്ക് കേൾക്കുമ്പോൾ സുഖകരമായി തീരുവാനുള്ള വിശുദ്ധ കുർബാനയായി ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം സമർപ്പണ മനോഭാവത്തോടു കൂടി ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ കുർബാന കൈക്കൊള്ളുന്നവർ കുർബാനയായി മാറുവാൻ അർപ്പണമായി മാറുവാൻ സമർപ്പണമുള്ളവരായി മാറുവാൻ സാധിക്കുമോ വിധേയപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എത്ര എളുപ്പമുള്ള കാര്യമല്ല ഇഹലോകത്തിൽ തൻ്റെ ജീവിത ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തു പൂർണ്ണമായി ദൈവഹിതത്തിന് വിധേയപ്പെട്ടു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഷ്ടതയുടെ അനുഭവത്തിലും സ്തോത്രം പറയുവാൻ യേശുവിന് സാധിച്ചു കഷ്ടതയുടെ അനുഭവത്തിലും സ്നേഹത്തോടെ അവരോട് സംസാരിക്കുവാൻ സാധിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ ആഘോഷം അത് വിധേയപ്പെടലിൻ്റെ ആഘോഷമാണ് സെലിബ്രേഷൻ വിത്ത് ഡെഡിക്കേഷൻ സമർപ്പണത്തോടുകൂടി വിനയത്തോടുകൂടി ആരാധനയിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ് മൂന്നാമതായി അവസാനമായി ഇത് വീണ്ടെടുപ്പിൻ്റെ ആഘോഷമാണ് സെലിബ്രേഷൻ ഓഫ് ഡെലിവറൻസ് ഇത് വീണ്ടെടുപ്പിന്റെ ആഘോഷമാണ് വിടുതലിന്റെ ആഘോഷമാണ് ഒരുമയുടെ ഓർമ്മയുടെ ആഘോഷം എന്നൊക്കെ വിശുദ്ധ കുർബാന പറയാറുണ്ട് പെസഹ എന്നുള്ള എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾക്കറിയാം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും മിസ്രൈമിയരുടെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ചതിനെ ആഘോഷമായി കൊണ്ടാടുന്ന ഒരു ദിവസമാണ് പെസഹ വീണ്ടെടുക്കുകയാണ് ഇസ്രായേൽ ജനതയെ തെറ്റിൽ നിന്നും ഇസ്രായേൽ ജനതയെ അടിമത്വത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതായ ഒരാഘോഷത്തിൻ്റെ മധ്യത്തിലാണ് വിശുദ്ധ കുർബാന എന്ന കൂതാശ നമുക്കായി നൽകിയത് വിശുദ്ധ ലൂക്കോസൈ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ സുവിശേഷകൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്നുള്ള വലിയ ദൗത്യം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാവുന്നത് പലപ്പോഴും ഇതൊരു ഓർമ്മ മാത്രമായി മാറുകയാണ് ഒരു സ്മാരകം പോലെ ഓർമ്മ പോലെ മാത്രമായി നിൽക്കുകയാണ് മെമ്മോറിയലായി മോണുമെന്റായും നിൽക്കുകയല്ല ഒരു മൂവ്മെൻ്റ് ആയി ഒരു മുന്നേറ്റമായി മാറുവാൻ ഇത് സാ വിശുദ്ധ കുർബാനയിലൂടെ സാധിക്കണം യേശു ക്രിസ്തു ഇത് ഓർമ്മയ്ക്കായി ചെയ്യുവയില്ലെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നിശ്ചലമായി നിൽക്കുകയായിരുന്നില്ല യേശു ക്രിസ്തു ഒരു യാത്ര ആരംഭിക്കുകയാണ് ആ യാത്ര അവസാനിച്ചത് ഗോൽഗുത്തയിലെ കുരിശിലാണ് ഈ ഒരു യാത്രയിലേക്കാണ് നമ്മയും ക്ഷണിക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന എന്നുള്ളത് വിടുതലിൻ്റെ ആഘോഷമാണെങ്കിൽ നമ്മെയും കർത്താവ് ക്ഷണിക്കുകയാണ് ഈ വിടുതലിൻ്റെ യാത്രയിൽ അവനോടൊപ്പം പങ്കുചേരാൻ അവൻ യാത്ര തുടങ്ങി കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മെ വിടുതൽ ചെയ്യുവാനുള്ള ഒരു യാത്രയായി മാറുകയാണ് ഇന്ന് വായിച്ച ഒന്നാം പാഠഭാഗം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ ലോത്തിനെ സ്വന്തം സഹോദരനായ ലോത്തിനെ കീഴടക്കിയ രാജാക്കന്മാരെ അവരെ തോൽപ്പിച്ചതിന് ശേഷം അബ്രഹാം അടങ്ങി വരുമ്പോൾ മൽക്കിസേതക്ക് അപ്പവും വീഞ്ഞുമായി അവരെ എതിരേൽക്കുകയാണ് ദൈവം നൽകിയ വിജയത്തിന് സ്തോത്രം പറയുന്ന ഒരു സന്ദർഭമാണ് വിടുതലിന് സ്തോത്രം പറയുന്ന ഒരു സന്ദർഭം അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ കുർബാനയും ഒരു ആഘോഷമാണ് ഇതൊരു ഓർമ്മ മാത്രമല്ല ഇതൊരു മുന്നേറ്റമായി മാറണം ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന മുന്നേറ്റം നടത്തുവാൻ സാധിക്കുന്ന ഇൻവിറ്റേഷൻ ടു ഗോ ഹിം അവനോടൊപ്പം ചേർന്ന് നടക്കുവാൻ സാധിക്കുന്ന ഒരു യാത്രയായി തീരുവാൻ സാധിക്കണം പ്രിയമുള്ളവരെ മൂന്ന് ചിന്തകളാണ് പറയുവാൻ ആഗ്രഹിച്ചത് നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ കുർബാന എന്ന ആഘോഷം എന്ന രക്ഷയുടെ ആഘോഷത്തിൻ്റെ പ്രത്യേകതകൾ ഇത് വേർതിരിവില്ലാത്തതാണ് ആരെയും വേർതിരിവോടുകൂടി കാണുന്ന ഒന്നല്ല വിശുദ്ധ കുർബാന രണ്ട് ഇത് വിധേയപ്പെടലിൻ്റെ ആഘോഷമാണ് സമർപ്പണത്തോടെ അടുത്തു വരേണ്ടതിൻ്റെ ആഘോഷമാണ് മൂന്ന് ഇത് വീണ്ടെടുപ്പിൻ്റെ ആഘോഷമാണ് സെലിബ്രേഷൻ വിതഔട്ട് ഡിസ്ക്രിമിനേഷൻ സെലിബ്രേഷൻ വിത്ത് ഡെഡിക്കേഷൻ സെലിബ്രേഷൻ ഓഫ് ഡെലിവറൻസ് വേർതിരിവില്ലാത്ത വിധേയത്വത്തോടുകൂടി വീണ്ടെടുപ്പിൻ്റെ വിടുതലിൻ്റെ ആഘോഷമായി തീരുവാൻ വിശുദ്ധ കുർബാനയെ ആ ഒരു വിശുദ്ധ കുർബാനയെ ഓർത്ത് ധ്യാനിക്കുവാനും അപ്രകാരമുള്ളൊരു വലിയ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു